സ്വാഗതം. ഇന്ത്യൻ സമൂഹത്തിന്റെ ജനസംഖ്യാശാസ്ത്രപരമായ ഘടന എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിന്റെ രണ്ട് ക്ലാസ്സുകളിലൂടെ നമ്മൾ ഇതുവരെ എന്താണ് സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം, മാൽത്തൂസൻ തിയറി, പരിവർത്തന സിദ്ധാന്തം, ജനസംഖ്യാശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ ഏതെല്ലാം, ഇന്ത്യയുടെ ജനസംഖ്യയുടെ വലിപ്പം, വളർച്ച, ഇവയൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു കഴിഞ്ഞത്. ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ സാക്ഷരതയും ജനസംഖ്യയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. രണ്ടാമതായി ഇന്ത്യയുടെ ജനസംഖ്യ പ്രായഘടന താരതമ്യം. മൂന്നാമതായി നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ജനസംഖ്യാ നയത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യമായി ഇന്ത്യയുടെ സാക്ഷരത എന്നുള്ളതാണ്. ഇന്ത്യയുടെ സാക്ഷരതയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് സാക്ഷരത എന്നുകൊണ്ട് അർത്ഥമാക്കണം. ഞങ്ങളൊക്കെ ആദ്യം പഠിച്ചിരുന്നത് എഴുതാനും വായിക്കാനും അവ മനസ്സിലാക്കാനുമുള്ള ശേഷിയാണ് സാക്ഷരത എന്ന് പറയുന്നത്. എന്നാൽ യുനെസ്കോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന നിർവചനത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് അച്ചടിച്ചതും എഴുതിയതുമായ വസ്തുക്കൾ തിരിച്ചറിയുവാനും മനസ്സിലാക്കാനും അവ വ്യാഖ്യാനിക്കാനും സൃഷ്ടിക്കാനും ആശയവിനിമയം നടത്താനും കണക്ക് കൂട്ടാനും ഉപയോഗിക്കാനുമുള്ള യജ്ഞം കൊണ്ട് ഏത് കഴിവുകളാണ് ജനങ്ങളിൽ വളർത്തേണ്ടത് എന്നും യുനെസ്കോ നമ്മളോട് പറയുന്നുണ്ട്. വ്യക്തികളെ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും അവരുടെ അറിവും കഴിവും വികസിപ്പിക്കുന്നതിനും അവരുടെ കമ്മ്യൂണിറ്റിയിലും വിശാലമായ സമൂഹത്തിലും പൂർണ്ണമായി പങ്കെടുക്കുന്നതിനും പ്രാപ്തരാക്കുന്നതിനെയാണ് യുനെസ്കോ സാക്ഷരത യജ്ഞം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വെറുതെ എഴുതാനും വായിക്കാനും മാത്രം പഠിച്ചാൽ മാത്രം പോരാ, സമൂഹത്തിൽ ഇടപെടാനും സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ സാക്ഷരത എന്ന രീതിയിലാണ് യുനെസ്കോയുടെ പുതിയ കാഴ്ചപ്പാട്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2011 സാക്ഷരതാ നിരക്ക് എത്രയാണ് എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കും വട്ടപൂജ്യമാണല്ലോ കാണിക്കുന്നത്, എന്നാൽ അങ്ങനെയല്ല. 74% ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത്. സാക്ഷരതാ നിരക്കിൽ 2011 സ്ത്രീകളുടെ മാത്രം സാക്ഷരതാ നിരക്ക് നോക്കുമ്പോൾ 65.4%. എന്നാൽ പുരുഷന്മാരുടെയും സാക്ഷരതാ നിരക്ക് 82.1%. അപ്പോൾ മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്ക് 74%. എന്നാൽ സ്ത്രീ പുരുഷ സാക്ഷരതയിലുള്ള വ്യത്യാസം നമ്മൾ ഇവിടെ കൃത്യമായി കാണേണ്ടതാണ്. 16.7% എന്നുള്ള വസ്തുത തിരിച്ചറിയേണ്ടതാണ്. ഈ മാപ്പിൽ ഇന്ത്യയുടെ സാക്ഷരതാ നിരക്കിന്റെ വളർച്ചയാണ് കറുത്ത ലൈൻ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്കിനെയാണ്, അത് വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടുത്തെ ചുമന്ന ലൈൻ ഇന്ത്യയുടെ പുരുഷന്മാരുടെ സാക്ഷരതാ നിരക്കാണ് സൂചിപ്പിക്കുന്നത്. നീല കളർ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്കാണ്. ഈ ഇത് നമുക്ക് നോക്കിയാൽ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്, സ്ത്രീ സാക്ഷരതാ നിരക്ക് മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്കിനെ ഒരു വർഷം പോലും എന്ത് ചെയ്തിട്ടില്ല, മുകളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. 1900 മുതൽ 2011 വരെയുള്ള സാക്ഷരതാ നിരക്കുകൾ പരിശോധിക്കുമ്പോൾ എപ്പോഴും പുരുഷ സാക്ഷരതാ നിരക്ക് മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്കിനേക്കാളും ഉയർന്നതാണ്. അവിടെ ഡോട്ടിട്ടുള്ള ചുമന്ന ലൈൻസുകൾ സൂചിപ്പിക്കുന്നത് നഗരങ്ങളിലെ സാക്ഷരതാ നിരക്കാണ്. അപ്പോൾ നഗരങ്ങളുടെ സാക്ഷരതാ നിരക്കിന്റെ വളരെ പ്രത്യേകതയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വർഷങ്ങളിലും നഗരങ്ങളിലെ സാക്ഷരതാ നിരക്ക് പുരുഷ സാക്ഷരതാ നിരക്കിനേക്കാളും ഉയർന്നതാണ് എന്നുള്ള സത്യാവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ നീല ഡോട്ടിട്ടിരിക്കുന്നത് ഗ്രാമങ്ങളിലെ സാക്ഷരതാ നിരക്കാണ്. ഗ്രാമങ്ങളിലെ സാക്ഷരതാ നിരക്ക് ഇന്ത്യയിലെ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്കിനേക്കാളും ഉയർന്നതാണ്. അടുത്തത് സാക്ഷരതയുടെ പ്രയോജനങ്ങൾ. സാക്ഷരതയുടെ പ്രയോജനങ്ങൾ 5 പ്രധാനപ്പെട്ട പ്രയോജനങ്ങളാണ് നമ്മുടെ മുന്നിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വിവരിക്കുന്നത്. ഈ 5 പ്രയോജനങ്ങളിൽ ഏറ്റവും പ്രയോജനകരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണ് ലഭ്യമായ ഏതാണ് കൈവരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കുക. അതിൽ ഒന്നാമതായിട്ട് സാക്ഷരത നമ്മൾ നേടിക്കഴിഞ്ഞാൽ ശാക്തീകരണത്തിന്റെ ഒരു ഉപകരണമാണ്. നിങ്ങൾക്ക് എല്ലാവിധ കഴിവുകൾ
മുഴുവനുകൾ കൊണ്ട് നിറയ്ക്കുന്ന ഒന്നാണ് സാക്ഷരത എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം. നിങ്ങളിലെ ജന്മം കൊണ്ട് ലഭിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബാക്കിയുള്ള എല്ലാ കഴിവുകളും സാക്ഷരതയുടെ പ്രയോജനമായിട്ട് പറയുന്നു. രണ്ടാമത് തൊഴിൽ തെരഞ്ഞെടുക്കുവാനുള്ള അവബോധം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രയോജനമായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് ജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ സജീവമായി പങ്കെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മനുഷ്യരുടെ കൈത്തൊഴിലുകളോ ഉപയോഗിക്കാതെ അവന്റെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ജ്ഞാനം അതാണ് ആ അറിവ് സമ്പാദിക്കുവാനും അത് സമ്പത്താക്കി മാറ്റാനുമുള്ള ഒരു ശേഷി പ്രാപ്തി നമുക്ക് നൽകുന്നതിൽ സാക്ഷരതയ്ക്ക് വളരെയധികം സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. നാലാമതായിട്ട് പറയുന്നത് ആരോഗ്യത്തെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഏതെല്ലാം ചികിത്സകൾ ഏതെല്ലാം മരുന്നുകൾ നമുക്ക് ലഭ്യമാണ് എന്നുള്ളതും എവിടെ പോയാൽ നമുക്കത് പെട്ടെന്ന് ലഭ്യമാകുമെന്നുമൊക്കെയുള്ള അറിവുകൾ സാക്ഷരതയിലൂടെയാണ് ഒരു മനുഷ്യനെ അതിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് നാലാമതായി പറയുന്നത്. അഞ്ചാമതായി സമുദായത്തിലെ സാംസ്കാരിക സാമ്പത്തിക ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പങ്കാളികളാകാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ്. അപ്പോൾ ഈ അഞ്ച് പ്രയോജനങ്ങളിൽ ഏത് പ്രയോജനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾക്ക് അനുഭവവേദ്യമായി തീർന്ന അല്ലെ നേട്ടമായി കാണുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക. അടുത്തതായി നമ്മൾ കാണുന്നത് 2011 ചില നമ്മുടെ സാക്ഷരതയുടെ ചില പ്രത്യേകതകളാണ്. ഈ 2011 സെൻസസ് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ സ്ത്രീ സാക്ഷരതാ നിരക്ക് പുരുഷ സാക്ഷരതാ നിരക്കിനേക്കാൾ വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇന്ത്യൻ 2011 നമ്മൾ പരിശോധിക്കുമ്പോൾ. രണ്ടാമതായിട്ട് സാമൂഹ്യ വിഭാഗങ്ങൾക്ക് അനുസരിച്ചും സാക്ഷരതാ നിരക്കിൽ വ്യത്യാസമുണ്ടായിരിക്കും എന്നുള്ളതാണ്. അവിടെ നമ്മൾ കാണേണ്ടിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അവരെ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളാണ്. കാടുകളിലും മലമുകളിലും ഒക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും ജാതി വ്യവസ്ഥയിൽ അവരെ തരംതാഴ്ത്തി കാണുന്നവരുമായിട്ടുള്ള വിഭാഗങ്ങൾ അവർക്ക് അവരുടെ ഇടയിലുള്ള സാക്ഷരതാ നിരക്ക് മറ്റു വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്കും മറ്റു വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെ താഴ്ന്നതാണ് എന്നുള്ളതും ഇതിനനുബന്ധിച്ച് കാണേണ്ടതാണ്. മൂന്നാമതായിട്ട് ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രാദേശികപരമായിട്ട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം നമ്മളുടെ കേരളം സാക്ഷരം നേടിയിട്ട് കുറേ വർഷങ്ങളായി, സമ്പൂർണ്ണ സാക്ഷരം നേടിയിട്ട്. എന്നാൽ ബീഹാർ പോലെയുള്ള സ്റ്റേറ്റ്സുകൾ സാക്ഷരതാ യജ്ഞത്തിൽ വളരെ പിൻപോട്ടാണ് എന്നുള്ളത് കാര്യം വസ്തുതയെ നമുക്ക്. അപ്പോൾ പ്രാദേശികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നാലാമതായിട്ട് നിരക്ഷരായിട്ടുള്ള മാതാപിതാക്കന്മാർക്ക് അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിരക്ഷരായ മാതാപിതാക്കൾ ഒരിക്കലും അവർ ചെയ്യുന്ന അതേ തൊഴിൽ തന്നെ അവരുടെ മക്കളും ചെയ്യേണ്ടതായിട്ട് വരുന്നതും ഉയർന്ന തൊഴിലിലേക്കോ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്കോ അവർക്ക് കടന്നു ചെല്ലാൻ വേണ്ടി സാധ്യമാകുന്നില്ല എന്നുള്ളതുമാണ് 2011 സെൻസസ് നമ്മുടെ മുൻപിൽ വെക്കുന്ന മറ്റൊരു സാമൂഹ്യപരമായിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത്. അടുത്തതായി ഈ സാക്ഷരതയുടെ കേരളമാണ് സ്ത്രീ പുരുഷ സാക്ഷരതാ നിരക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി എന്നുള്ളത്. അതേപോലെ തന്നെ സാക്ഷരതയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനം ബീഹാറാണ് എന്നുള്ളതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇനി ഇന്ത്യയുടെ ജനസംഖ്യ പ്രായഘടന താരതമ്യമാണ് അടുത്തതായി നമ്മൾ ചെയ്യുന്നത്. 8-ാമത്തെ പോയിന്റ് ആയിട്ടാണത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രായഘടന താരതമ്യത്തില് ഇന്ത്യ 2011 ജനസംഖ്യ പിരമിഡ് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ ജനസംഖ്യ പിരമിഡിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ കാണുന്നത് 14 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. രണ്ടാമതായി 60 വയസ്സിന് മുകളിലുള്ള പ്രായമായവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ വലിയ ഭാരമുണ്ടാക്കുന്നു എന്നുള്ളതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. 2011 പ്രായത്തിനനുസരിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് ഈ മാപ്പിൽ 1961 മുതൽ 2026 വരെയുള്ള ഇന്ത്യയുടെ പോപ്പുലേഷന്റെ
കമ്പോസിഷനെ കുറിച്ചാണ് വിവരിക്കുന്നത്. അതിൽ 1961 അതുപോലെ 2011 നമ്മളുടെ പോപ്പുലേഷന്റെ കമ്പോസിഷന്റെ വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 1961 വെറും 41 ആയിരുന്നുവെങ്കിൽ അത് 2011 എന്തായിട്ട് മാറിയിട്ടുണ്ട്, 29 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 1961 6% അത് 2011 8% വർദ്ധിച്ചു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയും പ്രായമായവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നതിനെയാണ് ഏജിംഗ് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ വയസ്സായിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന ഇതാണ്. അടുത്തതായി എന്താണ് ജനസംഖ്യ ലാഭവിഹിതം എന്നുള്ളതാണ്. ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. പ്രായമായവരെയും കുട്ടികളെയും ജോലി ചെയ്യുന്ന ആൾക്കാർ അവരെ വഹിക്കാൻ അവരാണ് കൂടുതലെങ്കിൽ പ്രായമായവരുടെയും കുട്ടികളുടെ എണ്ണം കുറവാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ ജനസംഖ്യയുടെ ലാഭവിഹിതം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആശ്രിതരുടെ എണ്ണം കുറയുകയും തൊഴിലെടുക്കുന്നവരുടെ ജനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക ജനസംഖ്യ ലാഭവിഹിതം എന്നുകൊണ്ട് വിളിക്കുക. ഒരു അപ്പൂപ്പന്റെയും ഒരു കുട്ടിയുടെയും ഫോട്ടോ അല്ലെ, ഇവരാണ് ശരിക്കും എന്ന് പറയുന്നത് ആശ്രിത ജനസംഖ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടിയാണെങ്കിൽ 14 വയസ്സിനും പ്രായമായവർ 60 വയസ്സിനും എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളും 60 വയസ്സിന് മുകളിലുള്ള വൃദ്ധന്മാരെയുമാണ് നമ്മൾ എന്ത് വിളിക്കുക ആശ്രിത ജനസംഖ്യ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. 15 മുതൽ 60 വയസ്സ് പ്രായ വിഭാഗത്തിൽപ്പെട്ടവരാണ് പ്രായപൂർത്തിയായവർ അല്ലെങ്കിൽ യുവാക്കന്മാരെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ലാഭവിഹിതം ഉണ്ടാക്കുന്ന വിഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഈ ജനസംഖ്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ജനസംഖ്യയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും യുവാക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു 2011 ഒരു പ്രധാനപ്പെട്ടത്. ഇന്ത്യയിലെ ശരാശരി പ്രായം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണ്. ഇവിടെ ആശ്രിത കുറയുകയും ജോലി ചെയ്യുവാൻ കഴിവുള്ളവർ കൂടുതലുമാണ് എന്നുള്ളൊരു സൂചനയാണത്. രാജ്യത്തിന് വലിയ പുരോഗതി കൈവരിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഇത്. ജോലി ചെയ്യാൻ മിടുക്കരായിട്ടുള്ള യുവാക്കന്മാരുടെ ആ പ്രായത്തിലുള്ളവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് യൂത്ത് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ ആണ് ഇപ്പോൾ വളരെ കൂടുതലുള്ളത്. ആശ്രിത അനുപാതം കുറയുന്നതിലൂടെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വിഹിതം മാറ്റിവെക്കാൻ ഇന്ത്യക്ക് അവസരം നൽകുന്നു എന്നുള്ളതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമായി നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഇന്ത്യൻ ജനസംഖ്യയുടെ ഗ്രാമ നഗര വ്യത്യാസങ്ങളെ കുറിച്ചും നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. 2011 സെൻസസ് പ്രകാരവും 69% ജനങ്ങളും എവിടെയാണ് ജീവിക്കുന്നത്, ഗ്രാമങ്ങളിലാണ്. എന്നാൽ 31% എവിടെയാണ്, നഗരങ്ങളിലാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്നുള്ള വസ്തുതയെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു മാപ്പില് ഇവിടെ കറുപ്പിച്ചു കൊടുത്തിരിക്കുന്ന കളറുകളിലൊക്കെ മാത്രമാണ് ഇന്ത്യയിൽ നഗരങ്ങളിലെ പോപ്പുലേഷൻ വളരെ കൂടുതലെന്നറിയാം. അവിടെ ഇന്ത്യയുടെ കളർ വളരെ എന്താണ് ലൈറ്റായിട്ടുള്ളത്. അപ്പോൾ മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇവിടെ നഗരങ്ങളിൽ ജനങ്ങൾ താമസിക്കുന്നത് വളരെ കുറവാണ് മറ്റു രാജ്യങ്ങളുമായി അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്നാൽ ഇന്ന് 2011 സ്ഥിതിയിൽ അത് 31% വളർന്നിട്ടുള്ളതെന്നുള്ള വസ്തുതയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നഗരങ്ങളിലെ ജനസംഖ്യ കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ 5 കാരണങ്ങളാണ് നമ്മുടെ മുൻപിൽ വെക്കുന്നത്. അതിലൊന്ന് മാധ്യമങ്ങളുടെ സ്വാധീനമാണ്. മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാവിധ ന്യൂസുകളും അതുപോലെ തന്നെ നഗരങ്ങളുടെ എല്ലാവിധ ശേഷികളും ഒക്കെ അവര് ടിവികളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും നമ്മുടെ മുൻപിൽ എത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്ന് നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്ടം തോന്നുകയും കാരണമാകുന്നു. രണ്ടാമതായി ഉപഭോഗ സംസ്കാരത്തിന്റെ സ്വാധീനം. മൾട്ടിനാഷണൽ കമ്പനീസുകൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് നഗരങ്ങളിലായതുകൊണ്ട് നല്ല ഷോപ്പിംഗ് അനുഭവം ജനങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് ജനങ്ങളൊക്കെ നഗരങ്ങളിലേക്ക് പോകുന്നതിനുള്ള രണ്ടാമത്തെ കാരണമായിട്ട് പറഞ്ഞു വെക്കുന്നു. മൂന്നാമത്തെ കാരണമായി മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങളും ആശയവിനിമയ സൗകര്യങ്ങളും ഒക്കെ. ഇപ്പോൾ എല്ലാ ഇന്റർനെറ്റിനും നെറ്റ് കൂടുതൽ
റേഞ്ച് കൂടുതൽ കിട്ടുന്നത് നഗരങ്ങളിലാണ് എന്നുള്ളത് നമുക്കറിയാം. ഗ്രാമങ്ങളിൽ പോലെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും റേഞ്ച് എത്താത്ത സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ മെട്രോ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ കൂടുതലും ഉള്ളത് നഗരങ്ങളിലാണ്. നാലാമത് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതൽ നഗരങ്ങളിലാണ് എന്നുള്ള വസ്തുതയെ നമുക്കറിയാം. അഞ്ചാമതായി നഗരങ്ങളിലെ അവ്യക്തതയാണ്. ഗ്രാമങ്ങളിലാണ് നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, നമ്മുടെ വ്യക്തിപരതയും സ്വാതന്ത്ര്യവും അവിടെ പലപ്പോഴും ഹനിച്ചിട്ടാണ്. എന്നാൽ പട്ടണങ്ങളിലാണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നത് കൊണ്ട് യുവാക്കന്മാരെ എല്ലാവരും എങ്ങോട്ട് ചേക്കേറുന്നു, നഗരങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട കാരണങ്ങൾ. അടുത്തത് ഒൻപതാമത്തെ പോയിന്റാണ്, ഇന്ത്യയുടെ ജനസംഖ്യയുടെ പോളിസി എന്താണ് എന്നുള്ളത്. നയം, ജനസംഖ്യ നയം എന്നുള്ളതാണ്. ഇന്ത്യൻ ജനസംഖ്യ നയത്തിൻ്റെതാണ് ഫാമിലി വെൽഫെയർ പ്രോഗ്രാം. ഇന്ത്യയുടെ കുടുംബ എന്താണ് ക്ഷേമ പ്രവർത്തനത്തിൻ്റെ ഊന്നിയിട്ടുള്ള ഒരു നയമാണ് എന്ത് ചെയ്യുന്നത്, ജനസംഖ്യ. അതായത് നല്ല കുടുംബങ്ങൾ, ക്ഷേമത്തിൽ ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ പോപ്പുലേഷൻ്റെ എണ്ണം, ബർത്ത് റേറ്റ് കുറച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു അനുമാനത്തിലാണ് അങ്ങനെ ഒരു നയം നമ്മൾ എടുക്കാനുള്ള കാരണം. ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. 1952 അങ്ങനെ പ്രഖ്യാപിച്ചിട്ടിരിക്കുന്നത്. ദേശീയ കുടുംബാസൂത്രണ പദ്ധതി, അതാണ് നമ്മുടെ പോപ്പുലേഷൻ നയത്തിന്റെ പ്രധാനപ്പെട്ട പേര്. കുടുംബാസൂത്രണ നയത്തിലൂടെ പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങളാണ് മുൻപോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, സമൂഹത്തിന് അപരിഷ്ണീയമായ രീതിയിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് സ്വാധീനിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളർച്ചാ നിരക്ക് കുറച്ചു കൊണ്ടുവരണം. രണ്ടാമതായി, പലതരത്തിലുള്ള ജനന നിയന്ത്രണ മാർഗങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാലാമതായി, ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നുള്ളതുമാണ്. ഇങ്ങനെയുള്ള നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമതായിട്ട്, ഇന്ത്യൻ ജനസംഖ്യത്തിൻ്റെ നേട്ടങ്ങൾ എന്നത് എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ കുടുംബാസൂത്രണ പദ്ധതിയിലൂടെ തന്നെയാണ് നമ്മൾ നേട്ടങ്ങൾ കൊണ്ടുവന്നത്. ഒന്നാമത്തെ നേട്ടമായിട്ട് കാണുന്നത് കുടുംബാസൂത്രണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും രീതികളെക്കുറിച്ചും സാർവത്രികമായ അവബോധം സൃഷ്ടിക്കാൻ. ഇന്ന് ഏത് ജനങ്ങളോട്, ഇന്ത്യയിലെ ഏത് ജനങ്ങളോട് ചോദിച്ചാലും അവർ പറയുന്ന ഒരു കാര്യമാണ് കുടുംബാസൂത്രണം കുട്ടികളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള ബോധം, അതുപോലെ ഇതിനുള്ള മാർഗങ്ങൾ എവിടെയാണ് ലഭ്യമാണ് എന്നുള്ളതൊക്കെ അവർക്ക് വളരെ ബോധവാന്മാരാണ്. അത് ഈ കുടുംബാസൂത്രണ പദ്ധതി വഴിയാണ് ഈ ബോധം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത്. രണ്ടാമതായി, ഫലപുഷ്ടി നിരക്ക് കുറച്ചു എന്നുള്ളതാണ്, ഫെർട്ടിലിറ്റി റേറ്റ് കുറച്ചു. മൂന്നാമതായി, ജനന നിരക്ക്, ബർത്ത് റേറ്റ് എന്ന് കുറച്ചു കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതും ഈ കുടുംബാസൂത്രണ പദ്ധതി കൊണ്ട് നമ്മൾ നേടിയ ഒരു പ്രധാനപ്പെട്ടതാണ്. ഇണകളുടെ സംരക്ഷണ നിരക്ക് വർദ്ധിച്ചു എന്നുള്ളതാണ്. കുറെ കാലം ഒരു വിവാഹം കഴിമിച്ച് ഒരുമിച്ച് പിരിയാതെ കഴിയുന്ന അല്ലെങ്കിൽ മരണം കൊണ്ട് വേർപെട്ട് ജീവിക്കേണ്ടതായിട്ട് വരുന്ന രീതികൾ ഇന്നല്ലാതെ ഇണകളായിട്ട് ജീവിക്കുന്നവരുടെ തോത് ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ് എന്നുള്ളതും ഈ കുടുംബാസൂത്രണ പദ്ധതി വഴി കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ്. അഞ്ചാമതായി, മരണനിരക്ക് കുറച്ചു എന്നുള്ളതാണ്. ഡെത്ത് റേറ്റും, ബർത്ത് റേറ്റ് കുറച്ചതുപോലെ തന്നെ ഡെത്ത് റേറ്റും നമ്മൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വികസന രീതിയാണ്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ജനസംഖ്യാ നയത്തിന്റെ നേട്ടങ്ങൾ. ഇനി ഈ ജനസംഖ്യാ നയത്തിന്റെ കോട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിനെന്തൊക്കെ തിരിച്ചടികളാണ് ഉണ്ടായിട്ടുള്ളത്. 1975-76 കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി എന്ത് പ്രഖ്യാപിച്ചത്, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കുടുംബാസൂത്രണ പദ്ധതിക്ക് കുറെ തിരിച്ചടികൾ ഏറ്റിട്ടുണ്ട്. അവയിൽ ഒന്ന് പ്രധാനപ്പെട്ട, ജനങ്ങളെ കൂട്ടത്തോടെ ബലം പ്രയോഗിച്ച് അവരെന്ത് ചെയ്തു, വന്ധീകരണത്തിന് വിധേയമാക്കിയുള്ള പദ്ധതികൾ ഇന്ത്യയിൽ കൊണ്ടുവന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട നെഗറ്റീവ് വശമാണ്. ഇവിടെ ദരിദ്രരും നിലാരംഭരുമായിട്ടുള്ള ധാരാളം ജനങ്ങളെ നിർബന്ധപൂർവ്വം എന്ത് ചെയ്തു, വന്ധീകരണത്തിന് വിധേയരായി. അതുപോലെ തന്നെ പുരുഷന്മാരെയും സ്ത്രീകളെയും എന്ത് ചെയ്തു, അവർ ഒരുമിച്ച് സ്ത്രീകൾ പുരുഷന്മാർക്ക് ട്യൂബെക്ടമിയും അതുപോലെ തന്നെ വാസക്ടമിയും ഒക്കെ എന്ത് ചെയ്തു, പുരുഷന്മാർ നടത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനം. ഇങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ നടത്തി വന്ധീകരണ ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തിരിച്ചടികളായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. ഇനി ഇതുവരെ നമ്മൾ ഈ മൂന്നാമത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യയുടെ സാക്ഷരതയെക്കുറിച്ച് കണ്ടു. രണ്ടാമതായി, ഇന്ത്യയുടെ ജനസംഖ്യ പ്രായഘടന താരതമ്യത്തെക്കുറിച്ച് കണ്ടു. മൂന്നാമതായി, ഇന്ത്യയുടെ ജനസംഖ്യ നയത്തെക്കുറിച്ച് കണ്ടു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ
ഈ ഒന്നാമത്തെ ക്ലാസ് മുതൽ മൂന്നാമത്തെ ക്ലാസ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ, ഒന്ന് സോഷ്യൽ ഡെമോഗ്രഫി അല്ലെ സാമൂഹിക ജനസംഖ്യ എന്താണ് എന്നുള്ളതും, രണ്ടാമതായി ഈ സാംഖിക ശാസ്ത്രം എന്താണ് എന്നുള്ളതും, മൂന്നാമതായി ജനസംഖ്യ മാൽത്തൂസിയൻ സിദ്ധാന്തം, നാലാമതായി ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം, അഞ്ചാമതായി ജനസംഖ്യാശാസ്ത്രത്തിന്റെ പൊതുസങ്കല്പങ്ങളും സൂചകങ്ങളും, ഇന്ത്യയുടെ ജനസംഖ്യയുടെ വലിപ്പം വളർച്ച, അതുപോലെ തന്നെ ഇന്ത്യയുടെ സാക്ഷരത, ഇന്ത്യയുടെ പ്രായ ഘടന താരതമ്യം, ഇന്ത്യയുടെ ജനസംഖ്യയുടെ പോളിസി, ഇങ്ങനെ 9 കാര്യങ്ങളാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഈ രണ്ടാമത്തെ ചാപ്റ്റർ മുഴുവനായിട്ടും കണ്ടിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം നിങ്ങൾ വായിക്കുക, അതിനെ പുറകിൽ കൊടുക്കുക. ഇത്രയും നേരം എന്റെ ക്ലാസ് ശ്രദ്ധിച്ച് എല്ലാവർക്കും എന്റെ നന്ദി.